ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇറിഗേഷൻ മെത്തേഡ്സ് പഠിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഇറിഗേഷൻ നാല് ടൈപ്പാണുള്ളത്. അതായത് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്, സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്, സ്പെഷ്യലൈസ്ഡ് ഇറിഗേഷൻ മെത്തേഡ്, ഏറ്റവും അവസാനമായിട്ട് ഇൻഡിജീനിയസ് ഇറിഗേഷൻ മെത്തേഡ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യമായി സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സിനകത്ത് എന്തൊക്കെ വരുന്നൊന്നും നോക്കാം. ഈ സർഫസ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സിന് അനുസൃതമായിട്ട് സോയിലിന് മുകളിൽ ഇറിഗേഷൻ മെത്തേഡ്സൊക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു അഞ്ച് ടൈപ്പുണ്ട്. അതിലൊന്നാമത്തേത് ഫ്ലഡ് ഇറിഗേഷൻ, ബേസിൻ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ, റിംഗ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ. ഇങ്ങനെ അഞ്ച് ടൈപ്പ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സാണുള്ളത്. അതിൽ ആദ്യത്തേത് ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ്. ഈ ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വയലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള തരം ജലസേചന രീതിക്കാണ് ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നെൽപ്പാടത്തൊക്കെ നമ്മൾ കാണുന്ന രീതിക്കാണ് ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ബേസിൻ ഇറിഗേഷൻ എന്താണെന്ന് പഠിക്കാം. ഈ സർഫസ് ഇറിഗേഷൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോമിനെയാണ് ബേസിൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഓർച്ചാർഡ്സിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ചെറിയ ട്രീസിന് വേണ്ടിയിട്ടാണ് ബേസിൻ ഇറിഗേഷൻ മൂലമുള്ള ജലസേചനം ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ട്രീയുടെ ബേസ് നേരിട്ട് വെള്ളത്തിൽ സ്പർശിക്കാത്ത വിധം ആ ഒരു വേരിൻ്റെ പോർഷനിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റി ഒരു സ്ക്വയർ രീതിയിൽ ചാല് കീറി ആ ചാലിനുള്ളിൽ കൂടെ വെള്ളം കടത്തിവിട്ട് ജലസേചനം നടപ്പിലാക്കുന്ന രീതിക്കാണ് ബേസിൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇത്തരം രീതി ഈ ഫ്രൂട്ട്സ് ട്രീസിനൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓർച്ചാർഡ്സിലെയും പ്ലാന്റേഷനിലെയും ഒക്കെ ചെറിയ ട്രീസിന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബേസിൻ ഇറിഗേഷൻ. ഇനി അടുത്തതായിട്ട് റിംഗ് ഇറിഗേഷൻ. ഈ റിംഗ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൻ ഇറിഗേഷൻ പോലെ തന്നെയാണ്. ഓർച്ചാർഡ്സിലെയൊക്കെ ഫ്രൂട്ട് ട്രീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് മരത്തിന് ചുറ്റും സർക്കുലർ രീതിയിൽ ചെറിയ ട്രെഞ്ചസ് ഉണ്ടാക്കുന്നു. അതിലൂടെ ജലസേചനം സാധ്യമാക്കുകയാണ് റിംഗ് ഇറിഗേഷനിലൂടെ നടപ്പിലാക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഫറോ ഇറിഗേഷൻ. ഈ ഫറോ ഇറിഗേഷനിൽ ചെറിയ ട്രെഞ്ചസുകൾ നിർമ്മിച്ചിട്ട് അതിലൂടെ വെള്ളം കടത്തിവിടുന്നു. അതായത് പാരലൽ ചാനൽസിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് സാധ്യമാക്കുന്ന ജലസേചന രീതിയാണ് ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ മണ്ണുയർന്നു നിൽക്കുമല്ലോ, ആ ഉയർന്നു നിൽക്കുന്ന പ്രദേശത്തായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. സൂര്യകാന്തി, കരിമ്പ്, തക്കാളി, പച്ചക്കറികൾ, ഉരുളക്കിഴങ്ങ്, മുന്തിരി എന്നിവയൊക്കെയാണ് ഫറോ ഇറിഗേഷനിലൂടെ ജലസേചനം നൽകുന്നത്. അടുത്തതായി ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷനാണ്. ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിഞ്ഞ പാടത്തെ ചതുരാകൃതിയിലുള്ള സ്ട്രിപ്പുകളായിട്ട് വിഭജിക്കുകയും ആ ഡെക്കുകൾക്കിടയിലൂടെ വെള്ളം ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ബേസിൻ ഇറിഗേഷനും ബോർഡർ ഇറിഗേഷനും ഏകദേശം സമാനമാണ്. പക്ഷേ ഇവയെ വെച്ച് ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളത്തിൻ്റെ ഒഴുക്ക് സാധ്യമാകുന്നുണ്ട്. മുകളിൽ പറഞ്ഞ രീതികളിലൊക്കെ വെള്ളത്തെ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷനിൽ വെള്ളം ഒഴുകി മാറുന്നുണ്ട്. സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡാണ്. ഈ സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡിൽ വരുന്നത് ബിനീത് ദ സോയിൽ സർഫസിലൂടെയാണ് ഇറിഗേഷൻ മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ട്രെഞ്ചുകൾ നിർമ്മിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ പൈപ്പ് ലൈനുകളൊക്കെ സ്ഥാപിക്കുന്നത് വഴിയോ ആണ് സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സിലൂടെ ജലലഭ്യത ഉറപ്പുവരുത്തുന്നത്. അതായത് ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ടേബിൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് മൂലം സലൈനിറ്റി പ്രോബ്ലമൊന്നും ഉണ്ടാവുന്നില്ല. സസ്യങ്ങൾക്ക് ശുദ്ധമായ ജലം ലഭ്യമാകുന്നു. ഇനി അടുത്തത് സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് പറയാം. ഈ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സാണ് ഏറ്റവും നല്ല ജലസേചന മാർഗമെന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ട്രിക്കിൾ ഇറിഗേഷൻ എന്നറിയപ്പെടുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതുപോലെ തന്നെ വാട്ടർ സ്കേഴ്സ് ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ജലസേചന രീതി എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. പിന്നെ ഇനി ഡ്രിപ്പിൻ്റെ പാർട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് പറയുന്നില്ല, പിക്ചർ ഞാൻ ചേർത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഡെലിവറി ഓഫ് ഫെർട്ടിലൈസർ ത്രൂ ഇറിഗേഷൻ വാട്ടർ, അതായത് ഇറിഗേഷൻ വാട്ടറിലൂടെ ഫെർട്ടിലൈസേഴ്സ് കൂടി പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ. അപ്പോൾ ഫെർട്ടിഗേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജലസേചന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ വളങ്ങളും കൂടി ചേർത്ത് സസ്യങ്ങൾക്ക് കൊടുക്കുന്നു. ഈ ഒരു രീതിയാണ് ഫെർട്ടിഗേഷൻ. പിന്നെ ഇതിനടുത്തെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വലിയ ഓർച്ചാർഡ്സിലൊക്കെയാണ്. പിന്നെ അതുപോലെ ലോൺസ് ഒക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് മെത്തേഡാണ്. ഈ ഇൻഡിജീനിയസ് മെത്തേഡ്സിൽ വരുന്നതാണ് പിച്ചർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഈ പിച്ചർ ഇറിഗേഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മൺകുടം ഉണ്ടാവും. ആ മൺകുടത്തിൽ നിന്ന് ഒരു തിരി താഴേക്കിട്ടിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട്
വലിയ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലായിട്ട് ഈ മൺകുടം കുഴിച്ചിടുന്നു. അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റേഷനിൽ ഈ മൺകുടം കുഴിച്ചിട്ടിരുന്നാൽ അതിനകത്ത് വെള്ളം നിറച്ചാൽ ചെടിക്ക് ചെറിയ തുള്ളി തുള്ളികളായിട്ട് വെള്ളം ലഭിക്കും. ഇത് ഒരുപാട് ജലനഷ്ടം ഉണ്ടാകാത്ത രീതിയിലുള്ള തരം ഇറിഗേഷൻ മെത്തേഡാണ്. പിന്നെ ഇത് റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വർഷം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് മൺകുടം മാറ്റി വേറെ മൺകുടം വെക്കാവുന്നതാണ്. വളരെയധികം ചിലവ് കുറഞ്ഞ ഏറ്റവും പുരാതനമായ രീതിയിലുള്ള ഒരു തരം ഇറിഗേഷൻ മെത്തേഡാണ് പിച്ചർ ഇറിഗേഷൻ എന്ന് പറയുന്നത്.